الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണത്തിനപ്പുറം എന്നൊരു വിഷയവുമായി കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച്, മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവിടെ ആ ലോകത്തെക്കുറിച്ചുള്ള ഭയവും അവനെ സദാ അലട്ടുന്നതാണ് അല്ലെ. ഞാൻ ആദ്യമായി ഓതിവെച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആലു ഇംറാനിലെ 102-ാമത്തെ ആയത്തിലൂടെ സത്യവിശ്വാസികളെ വിളിച്ചു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടെന്ന മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കുവാൻ ഇടവരികയും ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെപ്പോലെയുള്ള വിശ്വാസികളെ വിളിച്ച് പറയുമ്പോൾ, എത്രത്തോളമാണ് ഒരു വിശ്വാസി മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ആലോചിക്കേണ്ടത്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മുടെ മരണം നല്ല രീതിയിലായാൽ മാത്രം, മരണത്തിന് മുമ്പുള്ള നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ ആയാൽ മാത്രമാണ് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ലോകത്തിൽ നമുക്ക് സ്വർഗം നേടുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരിക്കുമ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, മുഅ്മിനീങ്ങളിൽ ശ്രേഷ്ഠർ ആരാണ് പ്രവാചകരെ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവരിൽ സൽ വൃത്തർ, അല്ലെങ്കിൽ സൽ സ്വഭാവികളായിട്ടുള്ളവരാണ് മുഅ്മിനീങ്ങളിൽ ശ്രേഷ്ഠർ. അടുത്തതായി അദ്ദേഹം ചോദിക്കുന്നത്, ബുദ്ധിമാനായ മുഅ്മിൻ ആരാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, മരണത്തെ ധാരാളമായി ഓർക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങളിൽ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളും അതേ മുഅ്മിനീങ്ങളിൽപ്പെട്ട ബുദ്ധിമാന്മാരാണെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടും തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിഹിതമായ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ചുള്ള ആ ഒരു ശിക്ഷകളുടെ ഭയാനകതയെക്കുറിച്ചുള്ള ആ ഒരു ഭയം നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ടും നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. നമ്മൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുതെന്നുള്ള പറയുന്നത് തന്നെ മുസ്ലിമീങ്ങൾക്ക് മാത്രം, വിശ്വാസികൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിധിയായ സ്വർഗം വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മളൊന്ന് നോക്കിക്കെ, പേരിന് മുസ്ലിം നാമധാരികളായിരുന്നിട്ട് അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അവർക്ക് ആ നാമം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വളരെ കാലം മുസ്ലിമായി കൊണ്ട് ജീവിച്ച് അവസാനം അവൻ്റെ മരണം ആ ഒരു അവിശ്വാസിയായി കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള വിശ്വാസികൾക്കും അവരുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപം, അള്ളാഹുവിനോട് സദാ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരത്തോടുകൂടി നാളെ മരണത്തിനും അപ്പുറം ഒരു ലോകത്തിൽ സ്വർഗം എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുക. അത്തരത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.